അതെ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, അത് കർത്താവ് നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം നെഹെമ്യാവിന്റെ പുസ്തകം ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവജനത്തിന്റെ മടങ്ങിവരവിൻ്റെതായ ഒരു പുസ്തകമാണ്. നമ്മൾ കേട്ടതുപോലെ നെഹെമ്യാവ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. നെഹെമ്യാവ് വളരെ കഴിവോ അല്ലെങ്കിൽ പ്രാപ്തിയോ അല്ലെങ്കിൽ പറയത്തക്ക ജോലിയുടെ മേന്മയോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ കേൾപ്പാനിടയായി തീർന്നു. നമ്മൾ കണ്ടത് അദ്ദേഹം ഒരു പാനപാത്രവാഹകനായി രാജധാനിയിൽ വീഞ്ഞു വിളമ്പുന്നവനായി താൻ ആയിരുന്ന ചരിത്രത്തെ നമ്മൾ കേട്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത രാജധാനിയിൽ രാജാവിനാൽ പോലും താൻ മാനിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത നിമിത്തമാണ് രാജാവ് അദ്ദേഹത്തിന്റെ അപേക്ഷയെ കേൾക്കുകയും, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടതുപോലെ നമ്മൾ കണ്ടതുപോലെ യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിൽ തീ വെച്ച് ചുട്ടും കിടന്നപ്പോൾ അതിനെ പുതുക്കി പണിയുവാൻ, അതിനെ പുനരുദ്ധരിക്കുവാൻ, റിക്കവർ ചെയ്യുവാൻ നെഹെമ്യാവിനെ രാജാവ് അയക്കുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, ഈ ദൂതുകളിലെല്ലാം നമ്മളോടുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ സംസാരം നമ്മുടെ ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്നുള്ളതാണ്, നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, നമ്മുടെ ആളത്വം എപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ദൂത് നമ്മൾ കാണുന്നത് ദൈവജനത്തിന്റെ പുനഃസംരചനയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ബാബിലോണിൽ നിന്നും കർത്താവ് മൂന്ന് വ്യക്തികളിലൂടെയാണ് യെരുശലേമിലേക്ക് മടക്കി വരുത്തുവാനും യെരുശലേമിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗൃഹത്തെ പണിയുവാനും ഇടയായി തീർന്നത്. സെരുബാബേലിലൂടെയും അതുപോലെ എസ്രയിലൂടെയും നമ്മളിപ്പോൾ കണ്ടു നെഹെമ്യാവിലൂടെയും. അപ്പൊ നെഹെമ്യാവ് ചെയ്തത്, നെഹെമ്യാവ് യെരുശലേമിന്റെ മതിലിനെ പണിയുവാൻ തന്നാലാവും വിധം ദൈവത്തിന്റെ സാക്ഷ്യത്തെ സംരക്ഷിക്കുവാൻ ഉത്സാഹത്തോടെ മടുപ്പില്ലാത്തവനായി ആത്മാവ് എരിവുള്ളവനായി പ്രയോജനപ്പെട്ടതായി നാം കാണുന്നു. അപ്പൊ നാം കണ്ടത് ഉത്സാഹത്തോടെ യാതൊരു വിധത്തിലുള്ളതായ പിന്മാറ്റവും കൂടാതെ ദൈവത്തിന്റെ ഹൃദയാഗ്രഹമായ ദൈവാലയത്തിനും ദൈവത്തിന്റെ രാജ്യത്തിനും വേണ്ടി പ്രയോജനപ്പെടുന്നതായ ഒരു സാധാരണ മനുഷ്യനെയാണ്. അപ്പൊ ഈ ദൂതിൽ നാം കാണുന്നത് അങ്ങനെ മടക്കി കൊണ്ടുവരപ്പെട്ട ദൈവജനത്തിന്റെ അനുഭവം എന്തായിരുന്നു. നമുക്കറിയാം സെരുബാബേലിലൂടെയും എസ്രയിലൂടെയും നെഹെമ്യാവിലൂടെയും ഒക്കെ ഈ ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാനും ദൈവാലയത്തെ പണിയുവാനും ദൈവരാജ്യത്തിന്റെ മതില് പൊളിഞ്ഞു കിടന്നതായ മതിലിനെ പുതുക്കി പണിതുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യത്തിന്റെ സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ സംരക്ഷണത്തെ പൊതിയുന്നതായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യത്തെ സംരക്ഷിക്കുന്നതായ ആ മതിലിന്റെ പണിയൊക്കെയും ദൈവം ചെയ്തുവെങ്കിലും ഈ മടങ്ങി വന്ന ജനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഈ ദൂതുകളിലൂടെ കാണണം. നമ്മൾ നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് നമ്മൾ കാണുന്നത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിന്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എസ്രാ ശാസ്ത്രി ന്യായപ്രമാണ പുസ്തകത്തെ വായിക്കുവാൻ വേണ്ടി ദൈവജനത്തിന് മുമ്പാകെ കൊണ്ടുവരുന്നതായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീർവാതിലിന് എതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. 8-ാം വാക്യം, ജനം താന്താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യോശുവ, ബാനി, ശരബ്യാവ്, യാമീൻ, അക്കുബ്, ശബേതായി, ഒദിയാവ്, മയസയാവ്, ഹെലീത്ത, അസരിയാവ്, ജോസാബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ കാണേണ്ടത് ഒന്ന്, ന്യായപ്രമാണ പുസ്തകത്തെ വായിച്ചു. രണ്ടാമതായിട്ട് ദൈവജനത്തിന് ന്യായപ്രമാണ പുസ്തകത്തിലെ വചനങ്ങളുടെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ, അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് അതിനെ വിശദീകരിച്ചു കൊടുക്കുവാൻ ചിലരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ മടങ്ങി വന്ന ഇസ്രായേൽ മക്കള്, അവരെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് അവർ ബാബിലോണിൽ അനേക നാളുകൾ അടിമത്തത്തിലായിരുന്നു. ഇപ്പൊ ബാബിലോണിലെ അവരുടെ അടിമത്തത്തിൽ നിന്നും അവർ മടങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ഹൃദയാഗ്രഹം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായിരുന്നില്ല അവർ. അവരെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ അവർ ഇസ്രായേലരാണെന്ന പേരുകൊണ്ട് അവർ ഇസ്രായേൽ മക്കളാണെങ്കിലും അവരുടെ ഉള്ളം കൊണ്ട് അവർ ബാബിലോണിലായി മാറിയിരുന്നു. നമുക്കറിയാം അത്രയും അനേക വർഷങ്ങൾ ബാബിലോണിൽ പാർത്തിരുന്ന ആ ജനങ്ങൾ അവർ ബാബിലോണിയ സംസ്കാരം കൊണ്ട് നിറയപ്പെട്ടവരായി മാറി. നമുക്ക് ഈ ദൂതിന്റെ രൂപരേഖയിലെ കാര്യങ്ങളോട് വായിച്ചതിന് ശേഷം നമുക്കിതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇതിന് 1-ാമത്തെ റോമനക്കത്തിൽ നമ്മൾ വായിക്കുന്നത് ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ
ദൈവ വചനത്തിന്റെ പ്രവർത്തനത്തിലൂടെ അവർ പുനഃസംരചിക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ദൈവം പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് അവരെ പുനഃസംരചിക്കണം, അവരുടെ ആളത്വത്തിനൊരു മാറ്റം വരുത്തണം. ബാബിലോണിന്റെ എല്ലാ കൾച്ചറും എല്ലാ സംസ്കാരവും കൊണ്ട് നിറയപ്പെട്ടതായ ഈ ദൈവജനത്തെ ബാബിലോണിന്റെ ആ സംസ്കാരത്തിൽ നിന്നും ബാബിലോണിന്റെ സംരചനയിൽ നിന്നും അവരെ വിടുവിച്ച് സ്വർഗീയമായ ദൈവത്തിന്റെ ഹൃദയാഗ്രഹ പ്രകാരമുള്ള ഒരു ജനമാക്കി അവരെ തീർക്കേണ്ടതിന് കർത്താവ് തന്റെ വചനത്തെ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നതായി നാം കാണുന്നു. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നമുക്കറിയാം, നമ്മളൊരു പെൻഡ്രൈവോ അല്ലെങ്കിൽ നമ്മളൊരു മെമ്മറി കാർഡോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ റൈറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം മറ്റൊന്ന് അതിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ് അതിൽ പുതിയ കാര്യങ്ങളെ നമുക്ക് റെക്കോർഡ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അല്ല എങ്കിൽ അതൊരിക്കലും നമുക്ക് യൂസ്ഫുൾ അല്ല. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു മെമ്മറി കാർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫോർമാറ്റ് ചെയ്യും നമ്മൾ. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള പഴയ കാര്യങ്ങൾ വേണ്ടാത്തതിനെ എല്ലാം നീക്കം ചെയ്തിട്ട് വേണം പുതിയതിനെ അതിലേക്ക് നിറയ്ക്കുവാനായിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളും ഒരു മെമ്മറി കാർഡ് പോലെ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് പോലെ അല്ലെങ്കിൽ ഒരു ക്യാമറ പോലെയൊക്കെയാണ്. നാം എന്ത് കാണുന്നുവോ അതിനെ നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കും. നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യുന്നതിൽ, ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തെ അതിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ക്യാമറ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ എന്ത് കാണുന്നുവോ, നമ്മൾ എന്തിനെ കേൾക്കുന്നുവോ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ക്യാമറയിലേക്ക് പതിയുന്ന അല്ലെങ്കിൽ ഫിലിമിലേക്ക് പതിയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അത് പതിയുന്നുണ്ട്. നമ്മൾ കാണുന്നതായ നല്ല കാര്യങ്ങളാകട്ടെ ചീത്ത കാര്യങ്ങളാകട്ടെ, നമ്മൾ കേൾക്കുന്നതായ നല്ല കാര്യങ്ങളാകട്ടെ ചീത്ത കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു സംരചനയായി അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായി മാറുന്നുണ്ട്. പ്രിയരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട് നമ്മളെ റീറൈറ്റ് ചെയ്യുവാൻ, വീണ്ടും നമ്മളിൽ ഒരു പുനഃസംരചന പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിന് നമ്മളെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടു, അവർ ബാബിലോണിൽ അനേക വർഷങ്ങൾ ജീവിച്ച് അവരിൽ എഴുതി ചേർക്കപ്പെട്ടത്, അവരിൽ പണിതു ചേർക്കപ്പെട്ടത് ബാബിലോണിന്റെ കൾച്ചറായിരുന്നു. ബാബിലോണിനെ സംബന്ധിച്ച് നമുക്കറിയാം, മ്ലേച്ഛതയുടെ രാജ്യമാണ്, അല്ലെങ്കിൽ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞതാണ്. വിഗ്രഹാരാധനയും അതുപോലെ മറ്റ് പാപങ്ങളും കൊണ്ട് നിറഞ്ഞതായ ഒന്നാണ് ബാബിലോൺ. ആ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നതായ ഈ ദൈവജനം അവർ ബാബിലോണിയരായി ഉള്ളം കൊണ്ട് മാറിയിരുന്നു. അവരെ മാറ്റണമെങ്കിൽ ദൈവത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനത്തിലൂടെ അവരെ ദൈവത്തിന് പുനഃസംരചിക്കണം. ദൈവത്തിന്റെ വചനത്തിലൂടെ അവരെ സ്വർഗീയരാക്കി ദൈവത്തിന് മാറ്റണം. അവരെ ദൈവീകരാക്കി അല്ലെങ്കിൽ ദൈവ സ്വഭാവമുള്ളവരാക്കി അവരെ ദൈവത്തിന് മാറ്റണം. നമ്മൾ കഴിഞ്ഞ ദൂതുകളിലെല്ലാം നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ ഹൃദയാഗ്രഹം എന്താണ്? ദൈവത്തിന്റെ ഹൃദയാഗ്രഹം നാം ദൈവത്തിന്റെ നിറവും ദൈവത്തിന്റെ ആവിഷ്കാരവുമായി തീരണം. ദൈവത്തിന്റെ ഫുൾനെസ് അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിറയണം, ദൈവം നമ്മിൽ നിന്നും ആവിഷ്കരിക്കപ്പെടണം. നമ്മുടെ ആത്മാവിലും നമ്മുടെ പ്രാണനിലും നമ്മുടെ ശരീരത്തിലും ദൈവം വസിക്കുന്നതായി അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്നവരായി നാം മാറണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നാം ദൈവാലയമായി തീരുന്നത്, നാം ദൈവത്തിന്റെ ക്ഷേത്രമായി, ദൈവത്തിന്റെ ടെമ്പിളായി നമ്മൾ മാറുന്നത്. ദൈവം നമ്മിൽ വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ഹൃദയാഗ്രഹം നാം ദൈവത്തിന്റെ ആവിഷ്കാരമായി തീരണമെന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേൽ മക്കൾ ബാബിലോണിന്റെ കൾച്ചർ ഉള്ളവരായി മാറി, ബാബിലോണിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് അവർ മാറി. അങ്ങനെയുള്ള ഇസ്രായേൽ മക്കളെ കർത്താവ് പുനഃസംരചിക്കുന്നത്, കർത്താവിലേക്ക് അവരെ മടക്കി കൊണ്ടുവരുന്നത്, അവരുടെ വീഴ്ചയിൽ നിന്നും കർത്താവിങ്കിലേക്ക് അവരെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാമോ? വചനത്തിലൂടെയാണ്. പ്രിയരെ, വീണു പോയവരായ നമുക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരേ ഒരു മാർഗമാണുള്ളത്, അത് കർത്താവിന്റെ വചനത്തിലൂടെയാണ്. നമുക്ക് മടങ്ങി വരണമെങ്കിൽ നാം വചനത്തിലേക്ക് മടങ്ങി വരണം. നമ്മൾ പാപത്തിൽ വീണുപോയവരായിരിക്കാം, ലോകത്തിന്റെ മോഹങ്ങളിൽ വീണുപോയവരായിരിക്കാം, അതിൽ നിന്നൊക്കെ നമുക്കൊരു മടങ്ങി വരവ് വേണമെങ്കിൽ നാം ആദ്യം മടങ്ങി വരേണ്ടത് ദൈവത്തിന്റെ വചനത്തിലേക്കാണ്. കാരണം വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, വചനം നമ്മളെ ദൈവീകരാക്കി മാറ്റും, നമ്മളെ ദിവ്യരാക്കി തീർക്കും, അല്ലെങ്കിൽ ഡിവൈനാക്കി മാറ്റും, ദിവ്യ സ്വഭാവമുള്ളവരാക്കി മാറ്റും. ഹാലലൂയ, നമ്മളെ സ്വർഗീയ സ്വഭാവമുള്ളവരാക്കി മാറ്റും. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ എല്ലാ ദൂതുകളിലൂടെയും പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ, ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മടങ്ങി വരേണ്ടത്, ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആദ്യം നാം ചെയ്യേണ്ടത് വചനത്തിലേക്ക് മടങ്ങി വരണം. ദൈവവചനം നമ്മെ പുനർനിർമ്മിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്വഭാവമുണ്ട്, ശീലങ്ങളുണ്ട്, പെരുമാറ്റ രീതികളുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിലൂടെ പുനർനിർമ്മിക്കപ്പെടണം. നമ്മുടെ സ്വഭാവവും നമ്മുടെ ശീലങ്ങളും നമ്മുടെ പെരുമാറ്റവും ഒക്കെ മാറി
ദൈവത്തിന്റെ വചനത്താൽ രൂപാന്തരപ്പെട്ടവരായി, ദൈവീക സ്വഭാവമുള്ളവരായി, സ്വർഗീയ സ്വഭാവമുള്ളവരായി നാം മാറണമെങ്കിൽ നാം വചനത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ബൈബിൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനമാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്താഗതികളെയും ഒക്കെ ക്രമേണയായിട്ട് മാറ്റുന്നത്. എഫേസ്യർ 6:17 നമ്മൾ വായിക്കുന്നുണ്ട്, നാം വചനം പ്രാർത്ഥനയോടെ വായിക്കണമെന്ന്. അപ്പൊ നമ്മള് വചനത്തിലേക്ക് വരുമ്പോൾ, ദൈവവചനം ആത്മാവാണ്. അപ്പൊ നമുക്ക് ആത്മാവായ ഈ വചനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, നമ്മുടെ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് നാം വചനത്തെ സന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനത്തെ സ്പർശിക്കുമ്പോൾ, വചനത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ പകർച്ചയുണ്ടാകും, ദൈവജീവന്റെ പകർച്ചയുണ്ടാകും. അങ്ങനെ ദൈവത്തിന്റെ ജീവഘടകങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ നമ്മുടെ ഭാഗമായിട്ട് മാറും. പ്രിയരെ, നാം വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ വരുമ്പോൾ വചനത്തിലെ ആത്മാവ് ദൈവത്തിന്റെ ജീവനെയും ദൈവത്തിന്റെ മൂലകങ്ങളെയും നമ്മുടെ ആളത്വത്തോട് നമ്മുടെ അസ്തിത്വത്തോട് ചേർക്കുവാനിടയായിത്തീരും. ഇത്തരമൊരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകുകയില്ല. പക്ഷെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ അറിയാതെ നമ്മുടെ ഭാഗമായി തീരുന്നത് പോലെ നാം വചനത്തിലേക്ക് വരുമ്പോൾ വചനം വാസ്തവത്തിൽ നമ്മുടെ ഭാഗമായി മാറും. അങ്ങനെ നമ്മൾ പുനഃസംരചിക്കപ്പെടും. ബാബിലോണിൽ നിന്നും ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയവരിൽ ഭൂരിഭാഗവും, അവര് ഇസ്രായേലിൽ ജനിച്ചവരല്ല, അവർ ബാബിലോണിലാണ് ജനിച്ചത്, അവർ ബാബിലോണിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ബാബിലോണിന്റേതായ മൂലകങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടവരാണ്. അവരുടെ ആളത്വത്തിലേക്ക് ഈ ബാബിലോണാണ് രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ, അവർ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പൗരന്മാരായി തീരണമെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് അവർ മടങ്ങി വന്നതിന് ശേഷം അവർക്ക് ഒരു പുനഃസംരചന ആവശ്യമാണ്, അവർക്കൊരു പുനർരൂപീകരണം ആവശ്യമാണ്. ഇതിലെ ഈ ഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത് നെഹെമ്യാവ് 8:8 എസ്ര അതിനുവേണ്ടി പ്രയോജനപ്പെട്ടു. എസ്ര ഒരു ശാസ്ത്രിയായിരുന്നു, നമ്മൾ കേട്ടു. എസ്ര എന്തായിരുന്നു? വചനത്തിൽ തികവുള്ളവനായിരുന്നു. എസ്ര പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു പീഠത്തിന്റെ മേൽ കയറി നിന്നുകൊണ്ട് ന്യായപ്രമാണ പുസ്തകത്തെ ഇസ്രായേൽ മക്കൾക്ക് വായിച്ച് കേൾപ്പിക്കുവാനിടയായി തീർന്നു. നമ്മൾ കണ്ടത്, നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ അനേകർ ഈ വചനത്തെ പൊരുൾ തിരിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അവർ കേൾക്കുക മാത്രമല്ല, വചനത്തിന്റെ പൊരുൾ അവർ തിരിച്ചറിയുകയും ചെയ്തു, അല്ലെങ്കിൽ വചനത്തെ വാസ്തവമായും അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവർ പുനഃസംരചിക്കപ്പെട്ടു. അവർ പുനഃസംരചിക്കപ്പെട്ടതിന്റെ അടയാളം എന്തായിരുന്നു അറിയാമോ? ഈ ജനമെല്ലാം വളരെ കരയുവാനിടയായി, അവർ ദുഃഖിക്കുവാനിടയായി തീർന്നു. കാരണം അവർക്ക് മനസ്സിലായി അവർ എത്രത്തോളം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നടക്കുന്നവരാണെന്ന്, അവരുടെ ആളത്വം ദൈവത്തെ ആവിഷ്കരിക്കുന്നതല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ ദുഃഖിച്ച് കരഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്നത്, എസ്ര ദൈവവചനത്തെ അവരുടെ ഉള്ളിലേക്ക് പകരുവാനിടയായി, അവരെ പുനഃസംരചിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഇതാണ് ഇന്ന് നമ്മുടെ ആവശ്യം. നമ്മൾ പുനഃസംരചിക്കപ്പെട്ടവരായി മാറണം. നമ്മൾ വിദ്യാലയങ്ങളിൽ പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ, നമ്മൾ ഈ ദൂത് കേൾക്കുന്ന പലരും പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അവിടെയൊക്കെ സാത്താൻ പലപ്പോഴും നമ്മളെ സാത്താന്റെ സംരചനയാക്കി മാറ്റുന്നുണ്ട്. സാത്താന്റെ മൂലകങ്ങളെ നമ്മളിലേക്ക് പകരുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആകട്ടെ, അതുപോലെ മറ്റ് പല കാര്യം, നമ്മൾ നമ്മുടെ സ്നേഹിതരായിരിക്കാം, മറ്റ് പല മാധ്യമങ്ങളിലൂടെയും പിശാച് തന്റെ മൂലകങ്ങളെ നമ്മളിലേക്ക് പകരുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ, നമ്മൾ സ്വർഗീയരായി മാറുവാൻ, ദൈവീകരായി മാറുവാൻ എന്താണ് മാർഗം? വചനത്തിലേക്ക് വാസ്തവമായും നാം മടങ്ങി വരണം. വചനത്തിലേക്ക് മടങ്ങി വന്ന് വചനത്താൽ പുനഃസംരചിക്കപ്പെട്ടവരായി നമ്മൾ മാറണം. നമുക്ക് അതിന്റെ Romans 2 വായിക്കാം. Romans 2 നമ്മൾ കാണുന്നത്, യെരുശലേമിന്റെ മതിലുകളെ പുനഃസ്ഥാപിച്ചതിന് ശേഷം ദേശത്തിലെ ജനം പുനഃസ്ഥാപിക്കപ്പെടുകയും ദൈവജനം എന്ന നിലയിൽ അവർ പുനഃസംരചിക്കപ്പെടുവാനായി ന്യായപ്രമാണത്തെ ജനത്തോട് വായിച്ചു കേൾപ്പിക്കുവാൻ എസ്രായെ വിളിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, ന്യായപ്രമാണത്തെ വായിച്ചു കേൾപ്പിക്കുവാൻ എസ്രായെ വിളിക്കുന്നു. 3 Romans നമ്മൾ കാണുന്നത്, ഇന്ന് നാം ഭൂമിയിൽ ദൈവത്തിന്റെ ആവിഷ്കാരമാകുവാനായി ദൈവവചനത്താൽ നാം പഠിപ്പിക്കപ്പെടുകയും സംരചിക്കപ്പെടുകയും ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. ആമേൻ. Ephesians 5:26 നമ്മൾ വായിക്കുന്ന ഒരു വാക്യം, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനം നമ്മളെ കഴുകി വെടിപ്പാക്കും, വചനം നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളിലെ പാപമാകുന്ന കറയെയും പഴമയാകുന്ന ചുളുക്കത്തെയും നമ്മളിൽ നിന്ന് നീക്കുവാൻ കർത്താവിന്റെ ആ ആലയമായി, കർത്താവിന്റെ മണവാട്ടിയായി, കർത്താവിന്റെ ശരീരമായി നമ്മൾ മാറുവാൻ നമ്മെ പുതുക്കുകയും ചെയ്യും. നമ്മുടെ ആവശ്യം എന്താണ്? നാം വചനത്താൽ കഴുകപ്പെടണം. ദൈവവചനത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ Johannes 6:57 വാക്യത്തിലും 6:58 അതുപോലെ 63 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതുപോലെ 6:58 നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. 63 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു,
മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയണം. പാപികളായ സാത്താന്യ സംരചനയുള്ള ലോകത്തിൻ്റെതായ എല്ലാ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞവരായ നമ്മെ ഓരോരുത്തരെയും പുനഃസംരചിക്കുവാനും സ്വർഗീയരാക്കി മാറ്റുവാനും ദൈവത്തെ ആവിഷ്കരിക്കുന്നവരാക്കി മാറ്റുവാനും ദൈവത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പ്രിയരെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ വചനത്തെ സ്നേഹിക്കണം. വചനത്തിലേക്ക് വരണം, വചനത്താൽ കഴുകപ്പെടണം, വചനത്താൽ പുനഃസംരചിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹൃദയാഗ്രഹമായ ദൈവാലയം അത് നിലവിൽ വരും. ദൈവത്തിന്റെ ഹൃദയാഗ്രഹമായ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. നാം ദൈവത്തിന്റെ ആവിഷ്കാരമായി മാറും. നാം കർത്താവിനോട് കൂടെ കർത്താവിന്റെ ഹൃദയാഗ്രഹത്തെ പൂർത്തീകരിക്കുന്നവരായിത്തീരും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ആഴ്ചയിൽ ഈ ദൂത് നമ്മൾ കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും കാണണം, എന്നിലെ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും മായ്ച്ചു കളഞ്ഞ് എന്നെ സ്വർഗീയരും ദൈവ മനുഷ്യരുമാക്കി മാറ്റുവാൻ കർത്താവെ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നാം ഈ വചനത്തെ ശ്രദ്ധിക്കണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.